കാണുന്നുണ്ടോ? ഇത് എന്താ സംഭവം, നമ്മള് പ്രസവിച്ച് കഴിയുമ്പോ കുഞ്ഞുങ്ങളെ കയ്യിൽ ഇങ്ങനെ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആണ്, ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ പുതുതായിട്ട് ചാനൽ കാണുന്നവർ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെന്താ, അപ്പോൾ വരച്ച് നീട്ടണ്ട, ഞാൻ വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് വീട്ടിലാണുള്ളത്, എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പം കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ അലമാരയിൽ നിന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ വീട്ടിൽ ഞാനും അമ്മയൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പഴയ സാധനങ്ങൾ ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ ഒരു കവർ പെട്ടെ. ഇന്ന് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ഇരിക്കുകയാണ്. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് തന്നെ രാത്രിയാണ്, കാരണം ഈ വൈകുന്നേരമാണ് ഞങ്ങൾ ഈ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ സംഭവങ്ങളൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കവർ പെട്ടിട്ടുണ്ട്, ആ കവറിലാണ് ഒരു സാധനം ഉള്ളത്. കവറിൽ എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. ഇതാണ് ആ കവർ. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഞാൻ എന്താ പറയുന്ന, അപ്പുണ്ണീൻ്റെ കുറച്ച് അവൻ്റെ കുറച്ച് സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അവൻ്റെ ചെറുപ്പം മുതലുള്ള കുറച്ച് ഞാൻ സൂക്ഷിച്ച് ഞാൻ ഇങ്ങനെ രണ്ട് കവറിലാക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണ്, വെള്ളം കയറും, വെള്ളപ്പൊക്കൊക്കെ വന്ന സമയത്ത് എന്താ ഒന്നും അവിടെ രണ്ട് കവറിലൊക്കെ കെട്ടിയിട്ട് ഞാൻ അതിൻ്റെ മുകളിലൊക്കെ വെച്ചതായിരുന്നു. അപ്പം ആ കവർ ഇന്ന് കിട്ടിയപ്പോൾ ഞാനത് എന്തായാലും നിങ്ങൾക്കും കൂടെ ഈ കവറിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്, ഞാൻ എന്തൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്ന് കാണിച്ചുതരാം. അപ്പം വീഡിയോ ഇങ്ങനെ നീണ്ടു വേണം, കുറേ പേര് പറഞ്ഞ ചേച്ചി വീഡിയോ ഇങ്ങനെ നീട്ടല്ലേ നീട്ടല്ലേ. അപ്പം വേഗം 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 പോകട്ടോ. അപ്പം ഈ കവർ കവറിൻ്റെ ഉള്ളിൽ അത് കഴിയുന്നുണ്ട്. നോക്കാല്ലേ, കുഞ്ഞിൻ്റെ കുറെ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാം പുള്ളിക്കുത്ത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവില്ല എന്തൊക്കെയാണ്. എന്താണ്, കുറച്ച് ഡ്രസ്സാണ്, അവൻ്റെ ചെറുപ്പത്തിലുള്ള ഡ്രസ്സുകളാണ്. അപ്പം അവന് ഉപയോഗിക്കാത്ത ഡ്രസ്സുണ്ട് ഇതില്, അതാണ് രസം. ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല അതൊന്നും പുള്ളി ഉടുപ്പ്. അപ്പൊ ഇതൊക്കെ നല്ല രസല്ലേ. അപ്പൊ ഞാനിതൊന്നും കൊടുക്കാണ്ട്, പിന്നെ അവൻ്റെ പ്ലാസ്റ്റിക്കിന്റെ ഡയപ്പർ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തുണി വെച്ചിട്ട് പുറത്തേക്കൊന്നും ഇങ്ങനെ മൂത്രം പോകാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ തുണി വെച്ച് കൊടുക്കലോ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ ഡയപ്പർ പോലുള്ള സാധനം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ബെഡൊന്നും നനയില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് വാങ്ങിയ സാധനം. പിന്നെ അതുകൊണ്ട് ഓർമ്മയ്ക്ക് വെച്ചതാട്ടോ ഞാൻ, രസമല്ലേ തുണിയിലിതാ അതിൻ്റെ വേറെ എല്ലോ. പിന്നെ ഇതാ ടർക്കി, ഈ ടർക്കിയിലാട്ട് അപ്പൂസിനെ പൊതിഞ്ഞു കൊണ്ടുവന്നത്, അന്നെ പ്രസവിച്ച ഹോസ്പിറ്റലിലെ പേരുണ്ട്, തലയൊക്കെ തിരിഞ്ഞതാണ്. അപ്പൊ ഈ ഈ ടർക്കിയാണ്, ഈ ടർക്കിയിലാണ് അപ്പുണീനെ എന്താണ് നമുക്കിങ്ങനെ പൊതിഞ്ഞിട്ട് കൈ തന്നത് കേട്ടോ. ഇതൊക്കെ ഇതൊക്കെ എൻ്റെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ്. ഡ്രസ്സ് തന്നെയാണ്, ഇതൊക്കെ അവരിട്ടിട്ടുണ്ട്. കുഞ്ഞു പെയ്യനെ അപ്പുണീൻ്റെ ഇതൊക്കെ ഇപ്പം എടുത്തു നോക്കും, ഭയങ്കര ഒരു രസമാട്ടോ. അതൊക്കെ ഇട്ടിട്ടില്ലത്, മഞ്ഞ മഞ്ഞപ്പുള്ളി, ഓറഞ്ച് പുള്ളി, പിന്നെ കെട്ടുന്നെടുത്ത് പൊടിയൊക്കെ പാറുന്നുണ്ട്. എടുത്ത് വെച്ചിട്ടേ എടുക്കാണ്ടായിട്ട് ഇപ്പൊ തെരഞ്ഞപ്പോഴാണ് കിട്ടുന്നത്. പച്ച റോസ് ഡ്രസ് തന്നെ ഉള്ളു, എന്നാലും ചുമ്മാ ഇരിക്കട്ടെ. ഇതൊക്കെ അപ്പുണ്ണി ഇട്ടതാട്ടോ, കുറെ അവൻ ഇട്ട ഡ്രസ്സും കുറെ ഇടാത്ത ഡ്രസ്സൊക്കെ ഞാൻ എന്താണ് അമ്മ ഒഴിവാക്കുന്ന സമയം ഞാൻ എടുത്തു വെച്ചതാണ്. ഇങ്ങനെ കുറെ ഡ്രസ്സൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ആ എന്താണ് അപ്പം ആ ചെറുപ്പത്തിലുള്ളതല്ല നമുക്ക് ഇങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്നത്. ഡ്രസ്സൊക്കെ ഇങ്ങനെ ഒക്കെ ഡ്രസ്സാണ്, വെറുതെ വീഡിയോ ലെങ്ത് കിട്ടുന്നുണ്ട്. ദേ പൊടിയുണ്ട് കേട്ടോ, ഞാൻ പറയലേ എടുത്തു വെച്ചത്, അതുകൊണ്ടാണ് ഇങ്ങനെ പൊടിയൊക്കെ. ഇതൊക്കെ അവനിട്ടതാ. പിന്നെ ഈ
എന്താ പറയുന്നത് ഈ കുഞ്ഞു മക്കളായിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സ് തന്നെ ആയിരിക്കില്ല അധികം ഉണ്ടാവുക. ഈ കുത്തു കുത്തു കുറേ ആൾക്കാർ കൊണ്ടുത്തരുന്നതും കേക്ക് അങ്ങനത്തെ ഡ്രസ്സല്ല ഉണ്ടാവുക. ഇതൊക്കെ അപ്പുണ്ണീൻ്റെ എല്ലാ അപ്പുണ്ണീൻ്റെ ഡ്രസ്സുകളാണ്. പിന്നെന്താ ഡ്രസ് തന്നെയാണ്, മുഴുവൻ ഡ്രസ് തന്നെയാണ് സംഭവം. മഞ്ഞ നീലയും വെള്ള. ആ പിന്നെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ, കാണുന്നുണ്ടോ? ഇത് എന്താ പറയുക, സംഭവം നമ്മള് ഡ്രസ് ഒഴിച്ച് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ കയ്യിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇട്ടില്ലേ ഒരു ബാച്ച് പോലെ, അതില് നെയിം കൊടുക്കും. നെയിം കൊടുത്തിട്ടുള്ള ബേബി ഓഫ് ശ്രുതി എന്നാണ്. പിന്നെ എന്താ ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഐ ഡി അല്ല, ഐ ഡി എന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ മെയില്, ബ്ലഡ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ വെയ്റ്റ്, അതൊക്കെ കൊടുത്തിട്ടൊരു എന്താണ് വാച്ച് നമ്മളെ കുഞ്ഞുങ്ങളെ കയ്യിൽ ഇങ്ങനെ കെട്ടില്ലേ അതുണ്ട് കേട്ടോ. പിന്നെന്താ, അയ്യോ പിന്നെ ഞാനിനി ഒറ്റയടിക്ക് ഇങ്ങനെ കാണിച്ചത് ഒക്കെ ഡ്രസ് തന്നെയാണ്. എന്നാലും എനിക്ക് എന്താണ് എന്താ പറയാ, ഇനിയിപ്പോ ഇതൊരു വീടിയായിട്ടൂടെ കിടക്കട്ടെ. പഴയ തുണിൻ്റെ മണം, പുതിയ തുണികൾ എന്നാലും എടുത്തു വെച്ചിട്ട് പഴയ മണം. ഇതൊക്കെ അവൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ പുള്ളി 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 ഒന്നും അവൻ ഉപയോഗിച്ചിട്ടില്ല, അധികം ഉപയോഗിച്ചിട്ടില്ല. അപ്പുണ്ണി വേഗം വെയിറ്റ് വെച്ചു, വേഗം തടി വെച്ചവൻ. അപ്പൊ അവൻ ഇങ്ങനത്തെ കെട്ടുന്നതാക്കി. പിന്നെ ബനിയന്, വലിയ ബനിയനൊക്കെ ആക്കിയിട്ട് അപ്പോസിന്. അപ്പുണ്ണി ജനിക്കുന്ന സമയത്ത് അവന് 2300 വെയിറ്റ് കുറവായിരുന്നു അവന് ജനിക്കുമ്പോൾ. എന്താണ് ജനിക്കുമ്പോൾ വെയിറ്റ് കുറവായിരുന്നു. പിന്നെ അവന് 28 കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല തടിച്ചു തുടങ്ങി. ഇതന്നെ ഉള്ളൂ ഞാൻ എന്തായാലും വേണ്ടി കാണിച്ചത്. എന്താ വെള്ളം ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല, എടുക്കാത്ത ഡ്രസ്സുകളാണ്. കുട്ടികളൊന്നും എടുത്തിട്ടില്ല, ഇതൊക്കെ വെള്ളമൊന്നും തടിച്ചിട്ടില്ല. അവന് വലുതാകുമ്പോ കാണിച്ചെടുക്കുക, ഇതൊക്കെ വിട്ടിട്ടുണ്ട്. എന്താണ് അപ്പുണ്ണി വലുതാകുമ്പോ എന്താണ് കാണിച്ചു കൊടുക്കല്ല, അവൻ വലുതാകുമ്പോ എന്താണ് അവൻ കാണിച്ചു കൊടുക്കല്ല അവൻ ഇട്ട ഡ്രസ്സല്ല. ഇത് ഈ ഡ്രസ് അപ്പുണ്ണിക്ക് 28 അമ്മ ഇട്ടിട്ട ഡ്രസ്സ്, അതിട്ടുള്ള ഫോട്ടോസ്, ഫോട്ടോസും ഉണ്ട്. ഫോട്ടോസ് വീഡിയോയിൽ ആദ്യം ചെയ്യാൻ റിസ്ക് ആയിരിക്കും. ഇന്നിപ്പോ എഡിറ്റിംഗ് ഒന്നും നടക്കില്ല. പൊടി ഇങ്ങനെ പറഞ്ഞിട്ട്, പൊടി ഈ തുണി നട്ടോ രണ്ട് കവറിൽ കെട്ടി വെച്ചിട്ടാണെങ്കിലും നല്ലോണം പൊടിയുണ്ട്. അവര് പൊടികളെല്ലാം ഇതൊക്കെ വന്നിട്ടിട്ടുണ്ട്. കുറേ ഒഴിവാക്കി. അപ്പം ഞാൻ കുറച്ച് എൻ്റെ മോന് ഇട്ടതല്ലേ കുഞ്ഞിതായ സമയം. ഇതൊക്കെ കുറേ ഉപയോഗിച്ചിട്ടുണ്ട്, കുറേ ഉപയോഗിക്കാത്തത് ഉണ്ട് കേട്ടോ. വീട്ടിൽ കഴിഞ്ഞു കേട്ടോ. അതൊന്നും അപ്പുണ്ണീൻ്റെ ഒരു ഷോപ്പ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് എവിടെയാണാവോ കഴി. അപ്പൊ ഈ കവർ കണ്ടപ്പോഴേ എന്താണ് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഞങ്ങള് സംഭവം സത്യം പറഞ്ഞിട്ട് ഫോട്ടോ നോക്കിയിരുന്നു, ചെറുതിലുള്ള ഫോട്ടോസൊക്കെ നോക്കാന്ന് പറഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ കുറെ ഫയലെല്ലാം എടുത്തിട്ട് അലമാറയൊക്കെ ഒന്ന് നോക്കിയപ്പോൾ അവിടുന്ന് ഏറ്റവും താഴത്തെ കണ്ണില് എന്താണ് രണ്ട് ഒരു കവർ കിടക്കുന്നുണ്ട്. അപ്പൊ കവറിൽ ഞാൻ തന്നെ ആക്കി വെച്ചു, എനിക്കത് എടുത്ത പോർമൊന്നും ഞാൻ തന്നെ ആക്കി വെച്ചിട്ടുള്ളത് അപ്പുണ്ണീൻ്റെ ഡ്രസ്സൊക്കെ. പിന്നെ അവൻ്റെ കളിപ്പാട്ടം അതേപോലെ കുഞ്ഞിതിൽ അവൻ ആദ്യം വാങ്ങിയ കളിപ്പാട്ടൊക്കെ ഞാൻ എടുത്തു വെച്ചിരുന്നു, അത് അവൻ തന്നെ എടുത്ത് ഇപ്പൊക്കെ ഏതാണെന്നറിയാത്ത പരിപാടിയിട്ടുണ്ട് അപ്പൂസ്. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് ഇതിനിപ്പം എന്താ പറയാ, ഈ ഡ്രസ്സൊന്നും ഇനിയിപ്പോ വല്ല വെള്ളപ്പൊക്കൊക്കെ ഒന്ന് ഒലിച്ചു കൊണ്ടുവരും, അല്ലാണ്ട് ഇപ്പൊ എൻ്റെ ഒന്നും നശിച്ചു പോകുന്നില്ല. എന്നാലും ഈ വീഡിയോ എന്തായാലും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ചുമ്മാ അതൊരു വീഡിയോ വരെ എടുത്തു വന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമായി ഇത് കണ്ടപ്പെട്ടാണ്. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ വേണ്ടി വരാം. അപ്പൊ എന്റെ സന്തോഷം നിങ്ങൾക്കും കൂടെ അറിയിക്കാൻ വേണ്ടി വന്നതാണ്.
അച്ഛനും അപ്പുണ്ണീനെ ഇഷ്ടപ്പെടുന്നവർ കുറേ പേരുണ്ട്. അപ്പൊ അപ്പുണ്ണീന്റെ ചെറുപ്പത്തിലുള്ള കുറേ വീഡിയോസൊക്കെ ഉണ്ട്, അത് ഞങ്ങളുടെ ഒരു പഴയ ഫോണിൽ തന്നെ ഡിസ്പ്ലേ എല്ലാം പോയിരിക്കുകയാണ്. അപ്പോൾ അത് നന്നാക്കിയിട്ട് ആ ഒരു 28 ഉണ്ട് 28 എൻ്റെ ഫോണോ അതെല്ലാം ഉണ്ട്. ആ വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. കാരണം അപ്പുണ്ണീൻ്റെ വീഡിയോസ് ഫോട്ടോസ് ഇടാൻ വേണ്ടിയിട്ട് കുറേ പേര് എന്നോട് ഇൻസ്റ്റഗ്രാമിലെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇടുന്നേക്കും. നല്ല പൊടിയുണ്ട്, തുണിയിൽ നിന്ന് ഇങ്ങനെ പറക്കുന്നുണ്ട്. അപ്പം അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും. അതുപോലെ എല്ലാ കുട്ടികൾക്കും ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ആണ്, ഷെയർ ആണ്, കമൻറ്റ് ചെയ്യാൻ പുതുതായി ചാനൽ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് നടക്കരുത് കേട്ടോ. വേറെന്താ, വേറൊന്നുമില്ല. അപ്പം എല്ലാ കുട്ടികൾക്കും ബൈ ബൈ.